ൾ വെൽക്കം ടു കാത്തൂസ് മീഡിയ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഭാഗമേത് ആമുഖം ആമുഖത്തെയാണ് ജവഹർലാൽ നെഹ്റു ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിനെയാണ് ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥാപനം സ്ഥാപനമേത് സുപ്രീം കോടതി സുപ്രീം കോടതിയാണ് മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥാപനം മഹത്തായ റിട്ട് എന്നറിയപ്പെടുന്ന ഭരണഘടനയിലെ റിട്ട് ഏത് ഹേബിയസ് കോർപ്പസ് കെ ബി എസ് കോർപ്പസ് ആണ് മഹത്തായ റിട്ടെന്നറിയപ്പെടുന്ന ഭരണഘടനയിലെ റിട്ട് ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചതാര് ഏണസ്റ്റ് ബാർക്കർ ഏണസ്റ്റ് ബാർക്കറാണ് ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമെന്ന് ഭരണഘടനയുടെ ആമുഖത്തെ വിളിച്ചതാര് കെ എം മുൻഷി കെ മുൻഷിയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമെന്ന് ഭരണഘടനയുടെ ആമുഖത്തെ വിളിച്ചത് ഭരണഘടനയുടെ തിരിച്ചറിയൽ കാടെന്ന് എൻ എ വിശേഷിപ്പിച്ച ഭാഗമേത് ആമുഖം ആമുഖത്തെയാണ് ഭരണഘടനയുടെ തിരിച്ചറിയൽ കാടെന്ന് എൻ എ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ ഭരണഘടനയെ അഭിഭാഷകരുടെ പറുതീസ എന്ന് വിശേഷിപ്പിച്ച നിയമപണ്ഡിതനാർ ഐവർ ജെന്നിങ്സ് ഐവർ ജെന്നിങ്സ് ആണ് ഇന്ത്യൻ ഭരണഘടനയെ അഭിഭാഷകരുടെ പറുദീസ എന്ന് വിശേഷിപ്പിച്ച നിയമപണ്ഡിതൻ മൗലികാവകാശങ്ങളുടെ ശില്പി എന്ന് വിളിക്കുന്നത് ആരെയാണ് സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് മൗലികാവകാശങ്ങളുടെ ശില്പി എന്ന് വിളിക്കുന്നത് ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഭരണഘടനയിലെ ഭാഗമേത് ഭാഗം മൂന്ന് മൗലിക അവകാശങ്ങൾ മൗലിക അവകാശങ്ങളെയാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഭരണഘടനയുടെ ആണിക്കല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാഗമേത് ഭാഗം മൂന്ന് മൗലികാവകാശങ്ങൾ അവകാശങ്ങളെയാണ് ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് ഭരണഘടന എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏത് നാൽപ്പത്തി രണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയാണ് ചെറുഭരണഘടന എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഭരണഘടനാ ഭേദഗതി പൊതുപണത്തിൻ്റെ കാവൽക്കാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥനാര് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെയാണ് പൊതുപണത്തിൻ്റെ കാവൽക്കാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥൻ രാജ്യത്തിൻ്റെ പ്രഥമ പൗരൻ സർവ്വസൈന്യാധിപൻ എന്നിങ്ങനെ വിളിക്കുന്നതാരെ രാഷ്ട്രപതിയെ രാഷ്ട്രപതിയെയാണ് രാജ്യത്തിൻ്റെ പ്രഥമ പൗരൻ സർവ്വസൈന്യാധിപൻ എന്നിങ്ങനെ വിളിക്കുന്നത് രാജ്യത്തിൻ്റെ പ്രഥമ നിയമ ഉദ്യോഗസ്ഥൻ എന്നറിയപ്പെടുന്നതാര് അറ്റോർണി ജനറൽ അറ്റോർണി ജനറലിനെയാണ് രാജ്യത്തിൻ്റെ പ്രഥമ നിയമ ഉദ്യോഗസ്ഥൻ എന്നറിയപ്പെടുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യങ്ങളുടെ അവകാശ സംഹിത എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഏത് ഭാഗം നാല് രാഷ്ട്ര നയ നിർദ്ദേശക തത്വങ്ങൾ ഭാഗം നാല് രാഷ്ട്രനയ നിർദ്ദേശക തത്വങ്ങളാണ് സാമ്പത്തിക സ്വാതന്ത്ര്യങ്ങളുടെ അവകാശ സംഹിത എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭാഗം മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മൗലികാവകാശം ഏത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം അനുച്ഛേദം ഇരുപത്തിയൊന്ന് അനുഛേദം ഇരുപത്തിയൊന്നാണ് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മൗലികാവകാശം അവശ്യത അനുഭവിക്കുന്ന സാധാരണക്കാരൻ്റെ മാഗ്ന കാർട്ടെന്ന് വിശേഷിപ്പിക്കുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്തെയാണ് ഭാഗം നാല് ഭാഗം നാല് അവശ്യത അനുഭവിക്കുന്ന സാധാരണക്കാരൻ്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് ഭരണഘടനയുടെ നാലാം ഭാഗത്തെയാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച അനുച്ഛേദം ഏത് അനുച്ഛേദം മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടാം അനുച്ഛേദത്തെയാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക സി ഓൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ താങ്ക്